ടോംസൺ കേൾക്കുന്ന നമ്മളുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വ്ളോഗാണ്. ഞാനും അച്ചച്ചനും കൂടെ ഞങ്ങൾ കൊട്ടിയത്ത് പോകാൻ പോവാണ് കേട്ടോ. പുളിച്ചിറ പള്ളിയില്ലേ, അവിടെ പോകാൻ പോവാ. അതുപോലെ തന്നെ ഇത് രാമംകുളങ്ങര കമ്പോളാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇന്ന് കമ്പോളം ടൈമിലൊക്കെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്, അതുകൊണ്ട് നിങ്ങൾക്ക് കമ്പോളമൊക്കെ നന്നായിട്ടൊന്ന് കാണിച്ചു തരാൻ പറ്റി. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഈ കാണുന്ന ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, വണ്ടോ എന്തോ ആണെന്ന് തോന്നുന്നു. ഒരു ദിവസം രാവിലെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പം അവർക്ക് വേണ്ടി വന്നപ്പോഴത്തേക്കും വലയിൽ കുരുങ്ങി കിടക്കുവാണ് ഇതുപോലെ. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ പ്ലീസ്. ഇത് നമ്മുടെ മുളങ്കാടകത്തുള്ള ദേവീക്ഷേത്രമാണ് കേട്ടോ. എനിക്ക് ഈ അമ്പലവും പരിസരമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവരിങ്ങനെ രാമായണമാണോ എന്താണെന്നറിയത്തില്ല ഇങ്ങനെ വായിക്കുന്നത്, അത് കേൾക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അടുത്തിങ്ങനെ പോകുമ്പോഴത്തേക്കും. അപ്പം നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പടിഞ്ഞാറേ വഴി കൂടെയാണ് കേട്ടോ വരുന്നത്. നമ്മൾ നേരെ NH റോഡിൽ കൂടെയല്ല വരുന്നത്. അപ്പം നമ്മൾ നമ്മുടെ മുണ്ടാലുമൂട് പാലം കഴിഞ്ഞ് ചാമക്കടയിലോട്ട് കയറുവാണ്. ചാമക്കട കയറി നേരെ റോഡിലോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നത് നമ്മുടെ ആണ്ടാമുക്കം ബസ് സ്റ്റാൻഡാണ് കേട്ടോ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മൾ നേരെ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതാ ഇവിടെ ആട്ടിപ്പം ബെൻസീർ ഹോസ്പിറ്റൽ കാണാം കേട്ടോ, അതിൻ്റെ ആർച്ച് കാണാൻ കാണിച്ചു തരാം. ഇതാണ്ടേ, ഇതാ ഈ കാണുന്ന കണ്ടില്ലേ, ബിഷപ്പ് ബെൻസീർ ഹോസ്പിറ്റൽ. അപ്പം അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഈ കാണുന്ന നേരെ കാണുന്ന വഴിയിലെ ഈ നേരെ കാണുന്ന വഴിക്ക് നേരെ ചെന്ന് അവസാനിക്കുന്നത് കൊല്ലം ബീച്ചിലേക്കാണ്. പക്ഷെ നമ്മളിപ്പോൾ കൊല്ലം ബീച്ചിൽ പോകുന്നില്ല, നമ്മൾ നേരെ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട്. കറക്റ്റ് അവിടെ എത്തിയപ്പോഴത്തേക്കും ദാണ്ട് വീഡിയോക്ക് അങ്ങ് മങ്ങലായി. ഞാൻ ഒന്ന് ക്ലിയർ ആകുമെന്ന് നോക്കട്ടെ. ആ അതാണ്ട് കണ്ടില്ലേ, ആ നേരെ പോകുന്ന വഴിയാണ് കേട്ടോ ബീച്ചിലോട്ട് പോകുന്ന വഴി. നമ്മൾ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്, നമുക്ക് കൊട്ടിയത്തേക്ക് പോകണ്ടേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരെ ഈ കാണുന്ന പാലത്തിൽ കൂടെ കയറി അപ്പുറം ഇറങ്ങണം, അങ്ങനെ നമുക്ക് റോഡിലോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്ന കോൺഗ്രസ് ഭവനോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. എനിക്കിത് വിശദമായിട്ട് എന്താണെന്ന് അറിയത്തില്ല, അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. ഈ പാലത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ റെയിൽവേ ട്രാക്കില്ലേ, റെയിൽവേ ട്രാക്കുണ്ട് കേട്ടോ. പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്താ ഇപ്പം ഇവിടെ കാണാം, ഞാൻ താഴോട്ട് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും റെയിൽവേ ട്രാക്ക്. ഇതാ കണ്ടില്ലേ. അപ്പം നമ്മൾ നേരെ ചെന്ന് ഇറങ്ങുന്നത് നമ്മുടെ പീരങ്കി മൈതാനമൊക്കെ ഉള്ള ആ സ്ഥലത്തോട്ടാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കോളേജ് ജംഗ്ഷനൊക്കെ ഉണ്ട്, SN കോളേജ് ഇല്ലേ, SN കോളേജിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് നമ്മൾ നേരെ ചെന്ന് ഇറങ്ങുന്നത്, കൊല്ലം SN കോളേജ്. അതുപോലെ ഇതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ കൊല്ലം നഗരസഭയും ജലഭവനും ഒക്കെ ഉണ്ട്. അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല, നമ്മൾ നേരെ വലത്തോട്ട് എടുത്തിട്ട് നേരെയാണ് പോകുന്നത്. അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് റെയിൽവേ ട്രാക്കാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ദാ ഈ ഇടത് സൈഡിലായിട്ട് ഞാനിപ്പോൾ കാണിച്ചില്ലേ, അതാണ് പീരങ്കി മൈതാനം കേട്ടോ. വഴിയിൽ പാവക്കുട്ടിയൊക്കെ വെച്ച് വിൽക്കുവാണ് കേട്ടോ. എന്ത് സംഭവം ഇത്, താറാവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദാ ഈ കാണുന്നുണ്ടല്ലേ, SN കോളേജിൻ്റെ ഗേറ്റ് ആണ് കേട്ടോ. ശ്രീനാരായണ കോളേജ് കൊല്ലം ആണ് കേട്ടോ ഇത്. നേരെ വന്നിരിക്കുന്നത് നമ്മളുടെ കോളേജ് ജംഗ്ഷനിലേക്കാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഈ ഇടത് സൈഡിലായിട്ട് ലക്ഷ്മി ബേക്കറി എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഞാൻ കാണിക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ കേക്കൊക്കെ. നമ്മൾ കൊല്ലക്കാർ കൂടുതലും കേക്കൊക്കെ നല്ല മേടിക്കുന്നത് ലക്ഷ്മി ബേക്കറി എന്നാണ് കേട്ടോ. നല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അടിപൊളി അടിപൊളി കേക്കുകളൊക്കെ ആട്ടോ ഇവിടെ ഉള്ളത്. അതുപോലെ ഈ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റൊക്കെ വിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്, ഷോറൂം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കൊല്ലം കോളേജ് ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന സ്ഥലം മാടനടയാണ് കേട്ടോ. ഇവിടെ റോഡിൻ്റെ നടുക്കായിട്ട് വലിയൊരു ആൽമരവും ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതായി കാണുന്ന ആൽമരം കണ്ടില്ലേ, അതാണ് സംഭവം. അത് റോഡിൻ്റെ കറക്റ്റ് നടുക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം കഴിഞ്ഞിട്ട് നേരെ പള്ളിമുക്കിലോട്ട് വന്നിട്ടുണ്ട്, പള്ളിമുക്കത്താറായിട്ടുണ്ട്. ഇതാ ഇതാണ് പള്ളിമുക്ക്. ഇതാ ഇവിടെ ഒരു വലിയ ആർച്ചുണ്ട് കേട്ടോ. ഇവിടുന്ന് റൈറ്റിലോട്ട് കയറി പോകുന്നത് ഇരേപുരം എന്ന സ്ഥലമാണ് കേട്ടോ. എൻ്റെ പപ്പാടെ നടക്കിയ അവിടെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പള്ളിമുക്കൊക്കെ കഴിഞ്ഞ് മേവറത്ത് എത്തിയിട്ടോ. ഇത് ബൈപ്പാസ് ആണ്, സ്ഥലങ്ങൾ ഫുള്ളും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് കരുതി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം പുലിച്ചിറപ്പള്ളി എത്താറായിട്ടുണ്ട്. മേവറം കഴിഞ്ഞ് അടുത്തത് കൊട്ടിയമാണ്. കൊട്ടിയിൽ നിന്ന് പുലിച്ചിറയിലോട്ട് അധികം ദൂരമില്ല. അപ്പം നമ്മൾ പുലിച്ചിറ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ വിട്ടുപോയ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ പുലിച്ചിരപ്പള്ളി. അതുപോലെ തൊട്ടടുത്തായിട്ട് ഈ കാണുന്നത് ഇവിടുത്തെ കൊടിമരമാണ്. താഴോട്ടൊക്കെ ഇങ്ങനെ സ്ഥലമുണ്ട് കേട്ടോ, നമുക്ക് വള്ളത്തിൽ കയറി ഒരു കുരിശടി പോലെയുണ്ട് നമ്മുടെ കായലിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത് വള്ളത്തിൽ കയറിയാണ് കേട്ടോ. ഈ ടൈമിൽ വള്ളമൊന്നും അവിടെ ഇല്ലായിരുന്നു, കാരണം കൊറോണയുടെ പ്രശ്നമൊക്കെ കാരണം മാതാവിൻ്റെ കുരിശടിയുടെ അടുത്തോട്ട് അങ്ങനെ വിടത്തില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കൂടുതലും പുലിച്ചിരപ്പള്ളിയുടെ പെരുന്നാൾ ടൈമിൽ മാത്രമാണ് വള്ളത്തിൽ കയറി മാതാവിൻ്റെ അടുത്ത് പോകുന്നതെന്ന് തോന്നുന്നു. അവിടെ കായലിൻ്റെ അവിടെ ആയിട്ടാണ് കേട്ടോ മാതാവിൻ്റെ ഇതുള്ളത്. കൂടുതൽ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ എന്തു ചെയ്യാനാ, ആ വോയിസ് കറക്റ്റായിട്ട് കിട്ടിയില്ല ഞാൻ എടുത്ത വീഡിയോയുടെ. ആ വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടെ സ്റ്റേജ് പോലെ ഒന്നുമുണ്ട് കേട്ടോ, അതിൻ്റെ പുറത്തു നിന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് താഴോട്ടുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാ, ഞാൻ അപ്പുറത്തെ സ്റ്റെപ്പിൻ്റെ അടുത്ത് പോയി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കായലിൻ്റെ അടുത്തായിട്ടുള്ള ആ ചെറിയ കുരിശടിക്കകത്ത് മാതാവ് ഇങ്ങനെ നിൽക്കുന്ന ഒരു രൂപമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നത് സ്റ്റെപ്പുകളാണ് കേട്ടോ നമുക്ക് താഴോട്ട് ഇറങ്ങാനുള്ള. അവിടെ കുറേ സിസ്റ്റേഴ്സ്മാരൊക്കെ ഇരിപ്പുണ്ട്, അപ്പോൾ അത് കാരണം ഞങ്ങൾ അങ്ങോട്ട് അവരെ ശല്യം ചെയ്യാനായിട്ട് ഇറങ്ങിയില്ല. നിങ്ങൾക്ക് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ ചെറിയൊരു കുരിശടി പോലുള്ളത്, മാതാവിൻ്റെ രൂപമാണ് കേട്ടോ അത്. അവിടേക്ക് പോകുന്നത് തോണിയിൽ കയറിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് മാതാവിൻ്റെ അടുത്ത്. ഈ സമയത്ത് തോണിയൊന്നും ഇല്ലായിരുന്നു അവിടെ. അവ തൊട്ടടുത്തായിട്ടുള്ള കുരിശടികളാണ് കേട്ടോ ഇതൊക്കെ. മാതാവിൻ്റെ ഗ്രോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അവിടെ ഒരു അമ്മ നിന്ന് തിരി മറ്റേ വിളക്ക് കത്തിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പുലിച്ചിരപ്പള്ളിയുടെ തന്നെ കുഞ്ഞു കുരിശടിയാണ് കേട്ടോ. ഇവിടെ മാതാവിൻ്റെ രൂപമുണ്ട്. നമ്മളിവിടെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ടൈമിലൊന്നും പള്ളി ഓപ്പൺ അല്ലായിരുന്നു, അപ്പോൾ നമ്മൾ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഈ കാണുന്ന തട്ടാമല എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി മഴക്കാറാണ് കേട്ടോ വരുന്നത്. മിക്കവാറും ഞാനും അച്ഛനും നനയാനുള്ള സാധ്യതയുണ്ട്. നല്ല ഇരുണ്ട് നിൽക്കുകയാണ് കേട്ടോ അന്തരീക്ഷം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അവിടെ നിന്ന് കൊല്ലത്തോട്ട് വരുംതോറും ഭയങ്കര മഴയായിരുന്നു. ഞാനെൻ്റെ ഫോൺ ഉപയോഗിച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് വീഡിയോ. അപ്പോൾ എനിക്ക് വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല മഴ കാരണം. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ പുലിച്ചിരയിൽ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓളം തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ.